കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ടീം വർക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കൂട്ടായ്മയിലൂടെയാണ് വിജയം എവിടെയും എത്തിച്ചേരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ഒട്ടേറെ പരിമിതികൾ ഉണ്ടാകാം. കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറെ ഫലം ലഭിക്കും. അതിനാലാണ് ടീം വർക്കിന് സ്ഥാപനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മെച്ചപ്പെട്ട തൊഴിലിന്റെ തിരഞ്ഞെടുപ്പുകളിൽ പരീക്ഷയ്ക്കും ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഉദ്യോഗാർത്ഥിക്ക് ടീം വർക്കിന്റെ മനോഭാവം ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട്. ചിലർക്ക് ചില മനോഭാവമുണ്ട്, എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ഭംഗിയായി ചെയ്യും, മറ്റുള്ളവരോട് ചേർന്ന് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ആ മനോഭാവം ശരിയാണോ? ഒരിക്കലുമല്ല. ഒരു ടീമിൽ പ്രവർത്തിക്കുമ്പോൾ പൊതുവായ ഒരു ലക്ഷ്യമായിട്ടായിരിക്കും, അതായത് ഒരു കോമൺ ഗോൾ. തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുകയും അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും വേണം. അതുവഴി എളുപ്പത്തിലും ലാഭകരമായും മെച്ചപ്പെട്ട രീതിയിലും ആ കർത്തവ്യം നിറവേറ്റുവാൻ കഴിയും. ഈ മെച്ചം ചിലർക്ക് മനസ്സിലാകുന്നില്ല. ആഫീസിലായാലും വീട്ടിലായാലും ചർച്ചകൾ നടക്കുമ്പോൾ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ ഇടപെടേണ്ട കാര്യമില്ല എന്ന രീതിയിൽ മാറി നിൽക്കുന്നവരും അവർ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുകയാണ്. ഇത് ജീവിതത്തിലെ കാര്യം, തൊഴിൽ നേടുന്ന കാര്യത്തിലായാലും ഈ തത്വം പ്രസക്തമാണ്. തൊഴിൽ നേടുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ സാരാംശം ഉൾക്കൊള്ളേണ്ടതാണ്. മികച്ച ജോലികളിൽ ഇന്റർവ്യൂ മാത്രമല്ല ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടാവും. അതിൽ കൂട്ടായ്മയുടെ വശം പരിശോധിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അഭിനന്ദിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും വേണം. കൂടാതെ ഒന്നും പറയാതെ ഇരിക്കുന്നവരെ സംസാരിക്കാനായി പ്രോത്സാഹിപ്പിക്കുകയും വേണം, എങ്കിലേ ഗ്രൂപ്പ് ഡിസ്കഷനിൽ തിളങ്ങുവാൻ കഴിയും. ഇനി തൊഴിൽ ലഭിച്ചാലോ? കൂട്ടായ്മയോടെ പ്രവർത്തിക്കുമ്പോൾ സഹപ്രവർത്തകരുടെ കഴിവുകളും പോരായ്മകളും മനസ്സിലാക്കി ക്ഷമാശീലം ഉണ്ടാകണം. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എടുത്തു ചാടിയുള്ള നിഗമനങ്ങളും തീരുമാനങ്ങളും എടുക്കരുത്. സ്വാർത്ഥതയോടെ പെരുമാറിയേ മരുത്. സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തങ്ങളുടെ കഴിവുകൾ കൂടി വർദ്ധിക്കുകയാണ്. ഈ കാര്യങ്ങളുടെ പിന്നിലെ രഹസ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചു തുടങ്ങുക. വിജയം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.